പ്രിയപ്പെട്ടവർക്കും, നമ്മൾ ഇന്നൊരു 10 ചോദ്യങ്ങളാണ് ഏറ്റവും എക്സാമിന് ഉറപ്പുള്ളത്. ഇതേപോലുള്ള 10 ക്വസ്റ്റ്യൻസ്, 5 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ സീരീസുകൾ തന്നെ എക്സാം അടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. അത് മാത്സ് മാത്രമല്ല, ഫിസിക്സും കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ കൂടെ കണ്ടോണം. എക്സാമിന് നിങ്ങൾക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അതിനെ ഏറ്റവും എളുപ്പത്തിൽ എത്തിക്കാനുള്ള വഴികളാണ് നമ്മുടെ ചാനലിൽ കൂടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് മറക്കാവുന്ന ഷെയർ ചെയ്തേക്കണം. എപ്പോഴും നമ്മൾ പറയാറുണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഓക്കെ, ഒന്ന് ചെയ്തേക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി പ്രോബ്ലംസും പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും, നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഇതൊരു നമ്പർ ലൈനിൽ നോക്കിക്കേ, -2, 3 എന്ന രീതി കൂടെ ബോൾഡ് ചെയ്ത് തന്നേക്കുക. ഇതിനെ റോസ്റ്റർ ഫോമിലോട്ട് എഴുതണം. നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇങ്ങനെ എക്സാമിന് വരാറുണ്ട്. നമ്മൾ സാധാരണ ചോദിക്കാറുള്ളത് സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ ഫോമിലോട്ട് മാറ്റാനൊക്കെയാണ്. ഇവിടെ നേരത്തെ നോക്കിക്കേ, ഇവിടെ ജോമെട്രിക്കൽ ഫോം തന്നിട്ട് ഇതിനെ റോസ്റ്റർ ഫോമിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയൊക്കെ ഉണ്ട് നോക്കണം. ഇവിടെ നിന്ന് തൊട്ട് എവിടം വരെയാണ് നോക്കണം. ഇവിടെ -2 തൊട്ട് ഇവിടം വരെയാണ് 3 വരെയാണ്. ഇവിടെ ബോൾഡായിട്ടുണ്ട്, ഇവിടെ റൗണ്ട് ആണ്. ദെയർഫോർ എക്സ് എലമെൻ്റ് ഓഫ് ഇവിടെ ക്ലോസ്ഡ് വേണം, -2, 2, 3. ഓക്കെ, തീർന്നു. അപ്പോൾ ഇങ്ങനെ വേണം ഇതിനെ ആൻസർ എഴുതാൻ. എക്സ് എലമെൻ്റ് ഓഫ് സെമി ക്ലോസ്ഡ് എന്നാണ് ഇതിനെ വായിക്കുന്നത് കേട്ടോ. കാരണം സ്റ്റാർട്ടിങ് ക്ലോസ്ഡ്, തീരുന്ന എന്താണ് ഓപ്പൺ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 4x+3 <5x+7 ദെൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓപ്ഷൻസ് കിട്ടണം. ഓക്കെ, 4x+3 <5x+7 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇതിനെ സോൾവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യാറുള്ളത്, ഈ എക്സിനെ എല്ലാം ഒരു സൈഡിൽ എത്തിക്കണം, നമ്പറിനെ എല്ലാം മറ്റേ സൈഡിൽ എത്തിക്കുമ്പോൾ എങ്ങനെയാണ് നോക്കിക്കേ, 4x ഈ +5x ഇപ്പുറത്ത് വരുമ്പോൾ -5x < 7 -3 ഓർ -x < 4 ഓർ ഇംപ്ലൈസ് x > -4. ഓക്കെ, x > -4 തീർന്നു. ഓക്കെ, ചിലപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റർവെല്ലിൻ്റെ ഫോമിൽ ചിലപ്പോൾ ആൻസർ ചോദിക്കാം. ഇതിപ്പോൾ ഈ രീതിയിൽ കൂടെ എഴുതിയാലും മതി, കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് z = √5 + 3 ആയി. z = √5 + 3 ദെൻ മോഡുലസ് z. മോഡുലസ് z എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ഷുവർ ആണ്. വലിയ ക്വസ്റ്റ്യൻസുകൾക്കെല്ലാം ഈ ഓപ്പറേഷൻ വേണം. അതുകൊണ്ട് ഇയാളെ പഠിച്ചോണം. നിങ്ങളുടെ കോംപ്ലക്സ് നമ്പറിനെ ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, z = √5 + 3 ആയി ആണെങ്കിൽ ദെൻ മോഡുലസ് ഓഫ് z = √5 + 3 2 = 5 + 9 = √14. നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ √x² + y² എന്നാണ്. മീൻസ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട്, ദാറ്റ് ഈസ് √5² + 3² ആൻസർ ഈസ് 5 + 9 = 14. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 പ്രോബ്ലംസിനെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ദിവസം നോക്കിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഇതൊക്കെ ഇത്തിരി ഡൗട്ട് ഉണ്ടാവുന്നതാണ്. 15c7 + 15c8. അപ്പം നിങ്ങൾക്ക് ഇതിനെ ഒരു നമ്പറായിട്ട് ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കുക, കാൽക്കുലേറ്റർ ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല, ആൻസറും കണ്ടല്ലോ, സി തന്നെയാണ് കണ്ടല്ലോ. 15c7 + 15c8 എന്ന് പറയുമ്പോൾ നോക്കുക, പ്രത്യേകത ഇത് രണ്ടും സെയിം നമ്പർ. ഓക്കെ, രണ്ട് പ്രത്യേകത വേണം. അടുത്തത് ഇത് രണ്ടും നോക്കിക്കുക, പ്രത്യേകത 1 വ്യത്യാസം കണ്ടല്ലോ, ഇവിടെ 7, ഇവിടെ 8. ഇങ്ങനത്തെ പ്രത്യേകതയുള്ള രണ്ട് കോമ്പിനേഷൻ ടേംസുകൾ ഒന്നുകൂടെ കേട്ടോ. ഇത് രണ്ടും സെയിം നമ്പറുകൾ, ഏതുമാകാം, കുഴപ്പമില്ല. ഇത് നമ്മളുടെ വ്യത്യാസം 1 കണ്ടല്ലോ, 7, 8 അല്ലെങ്കിൽ 4, 5 ഇങ്ങനെ വന്നാൽ ആൻസർ എഴുതുന്ന ഷോർട്ട് കട്ട്, ഇത് 15 ആണെങ്കിൽ 1 ആൻസർ തുടങ്ങണം, ദാറ്റ് മീൻസ് 16. ഓക്കെ, നെക്സ്റ്റ് സി ഇട്ട ശേഷം ഈ രണ്ട് നമ്പേഴ്സുകളിൽ വലിയ നമ്പർ ആൻസർ ആയിട്ട് എഴുതണം, ദാറ്റ് ഇസ് 16c8, ലാസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഒരു ലൈക്കൊക്കെ ചെയ്തേക്കണം, മറക്കാതെ. ഓക്കെ, നെക്സ്റ്റ് NC10 = NC5, ദെൻ വാട്ട് ഈസ് N-1 എന്നാണ്. NC10 = NC5 ആണെങ്കിൽ എന്നിനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വഴിയുണ്ട്, സം ഓഫ് ദീസ് ടു, ദാറ്റ് മീൻസ് 10 + 5 ആൻസർ ഈസ് ആരാണ്, 15. നമുക്ക് വേണ്ടത് ആരാണ്, N-1 ആണ്. ദെയർഫോർ N-1 = 15-1 ആൻസർ ഈസ് ആരാണ്, 14. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനോട് പോകാം. നമ്മൾ 6-ത്തെ ക്വസ്റ്റ്യനോട് കയറുകയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ വേർഡ് മിസിസിപ്പി. മിസിസിപ്പി എന്നുള്ള വേർഡിൽ നിന്നും എത്ര വേർഡ്സുകൾ നമുക്ക് ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വേർഡ്സുകളെ ഫോം ചെയ്യുമ്പോൾ ഉള്ള മെത്തേഡ് നോക്കിക്കോണം. നമ്മൾ ആദ്യം ഇതിനുള്ളിൽ എത്ര ലെറ്റേഴ്സ് ഉള്ളതെന്ന് കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് 2, 3, 5, 8, 11. ഓക്കെ, ദാറ്റ് ഈസ് N = 11. ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ഗിവൺ വേർഡ് ഈസ് N = 11. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുന്നവരെ നോക്കാം.
ഐ ഒക്കെ നമുക്ക് പലയിടത്ത് കാണുന്നുണ്ട് അല്ലേ, ഐ 1, 2, 3, 4 അപ്പോൾ ക്യാപിറ്റൽ ഐ 4 times ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എക്സ് നോക്കിക്ക് 2, 4 അവിടെ, അപ്പോൾ എസ് 4 എണ്ണം ഉണ്ട്, നെക്സ്റ്റ് പി 2 എണ്ണം ഉണ്ട് അല്ലേ. ഓക്കെ, ഒത്തിരി പേര് റിപ്പീറ്റ് ചെയ്യുന്നതാണ്, ഓക്കെ കുഴപ്പമില്ല. ഇതിപ്പോൾ ആൻസർ എഴുതുമ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ന് കിട്ടിയ ആ നമ്പർ 11 factorial ഓൺ ന്യൂമറേറ്റർ. ഓക്കെ, റിപ്പീറ്റഡ് നമ്പറുകളെല്ലാം താഴെ എഴുതണം. ദാറ്റ് മീൻസ് 4 factorial, 4 factorial, 2 factorial. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു നമ്പർ വലിയ നമ്പർ കൊണ്ട് ന്യൂമറേറ്റർ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 4 factorialും 11 factorialും നമ്മൾ കട്ട് ചെയ്താൽ ബാക്കി 4 കഴിഞ്ഞിട്ട് ആയിരിക്കുക 5, 6, 7, 8, 9, 10, 11 എല്ലാ ഇടയ്ക്ക് ഇൻറ്റു ആണ് കേട്ടോ. ബൈ ഇട്ട ശേഷം 4 factorial 1 × 2 × 3 × 4, 2 factorial 1 × 2 അപ്പോൾ നോക്കിക്കേ, ഈ 2 × 4 8 ആണ്, അതങ്ങ് ക്യാൻസലായി. ഓക്കെ, 3 × 2 6 ആണ്, അതും അങ്ങ് ക്യാൻസലായി. ബാക്കി എല്ലാവരും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഈസ് ദ മിഡിൽ ടേം ഓഫ് 1 + x² 2n. 1 + x² 2n നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ എത്രാമത്തെ ടേം ആയിരിക്കും മിഡിൽ ടേം? ഏതാണ് മിഡിൽ ടേം? മീൻസ് മിഡിൽ ടേമിനെ കണ്ടുപിടിച്ചുകൊണ്ട് വരണ്ട, എത്രാമത്തെ ടേം ആയിരിക്കും മിഡിൽ ടേം? നോക്കിയ ഓപ്ഷൻസ് ഇവിടെയുണ്ട്, 2n, n, n+1, n+2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 1 + x² 2n എന്നുള്ളൊരു മാതിരി കിടക്കുന്ന ക്വസ്റ്റനിൽ മിഡിൽ ടേം എത്രാമത്തെയാണെന്ന് കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് ഉണ്ട്. ഇതൊരു ഈവൻ നമ്പറാണ് കേട്ടോ, 2n ഈസ് ക്ലിയർലി ഈവൻ. എന്തുകൊണ്ട്? 2 ഉള്ളതുകൊണ്ട്. 2 × any number ഈസ് ഈവൻ. അപ്പോൾ 2n എന്തോ നമ്പറാണ്, ഈവൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈവൻ്റെ പകുതി എടുക്കുക, എന്നിട്ട് 1 കൂട്ടുക. ഓക്കെ, അതാണ് എപ്പോഴും അതിൻ്റെ മിഡിൽ ടേം. ദാറ്റ് ഈസ് 2n/2 + 1, 2 cancel വി ഗെറ്റ് n+1. ദാറ്റ്സ് ഓൾ, തീർന്നു. ഓക്കെ, അപ്പോൾ n+1 ദ ടേമാണ് ഇതിൻ്റെ എന്ത്, മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ n+1 ദ ടേം വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ പവർ 20 ആണെങ്കിലോ 30 ആണെങ്കിലോ ഒക്കെ ഈ മെതേഡ് കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ x + 3 ഹോൾ സ്ക്വയർ + y² = 25. ഓക്കെ, x + 3 ഹോൾ സ്ക്വയർ + y² = 25 സെൻറ്ററിനെ കണ്ടുപിടിക്കണം, റേഡിയസും വേണം കേട്ടോ. ഓക്കെ, എളുപ്പമാണേ. സെൻറ്റർ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അതിൻ്റെ സൈൻ മാറ്റി വേണം എഴുതാൻ. മീൻസ് +3 ആണെങ്കിൽ -3, ഇവിടെ ആരും നമ്പർ ഇല്ലല്ലയോ, അപ്പോൾ 0 എഴുതണം. ഓക്കെ, അപ്പോൾ ഒരു y+1 എന്നോ y-1 എന്നോ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈൻ മാറ്റിയേക്കണം, അതിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ്, റേഡിയസ് ഈസ് ഈക്വൽ ടു √25. ആൻസർ ഈസ് ആരാണ്, 5. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഓഫ് ദ എലിപ്സ് x² / 25 + y² / 9 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഓർക്കുക എല്ലാവരും, മൈനർ ആക്സിസ് മേജർ ആക്സിസ്, ഇവിടെ മൈനർ ആക്സിസ് ആണ്, ദാറ്റ് ഈസ് 2b. ഓക്കെ, ബി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈ സ്ക്വയറിൻ്റെ ഡിനോട്ട് കിടക്കുന്നതിൻ്റെ റൂട്ട്. ഇവിടെ ഇപ്പം 9 ആണ്, അതിൻ്റെ റൂട്ട് എത്രയാണ്, 3 ആണ്. √9 3, ദാറ്റ് ഈസ് 2 × 3. ആൻസർ ഈസ് എത്രയാണ്, 6. കഴിഞ്ഞു. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണല്ലോ അല്ലേ. നെക്സ്റ്റ്, f(x) = x²-y, ഫൈൻഡ് f′3. f(x) എന്നിട്ട് f′3 എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ f′x മീൻസ് അതിൻ്റെ ഡെറിവേറ്റീവിനെ കണ്ടുപിടിക്കണം. ഓക്കെ, x²ൻ്റെ ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാം, 2x -5 0. ഓക്കെ, അപ്പോൾ നമുക്ക് f′x = 2x എന്ന് കിട്ടി. എന്നിട്ട് x പ്ലേസിൽ 3 എന്ന് കൊടുക്കണം, ദാറ്റ് ഈസ് 2 × 3. ആൻസർ ഈസ് ആരാണ്, 6. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 10 questions അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്തേക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഓരോരുത്തരും ഓരോന്നും ഷെയർ ചെയ്തേക്കണം. നിങ്ങൾക്ക് എല്ലാ രീതിയിൽ കൂടെയുള്ള മീൻസ് നല്ല പ്രോബ്ലംസുകളുടെ കളക്ഷൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തേക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്, നെക്സ്റ്റ് ഉടൻ തന്നെ വരും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.